മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം രചന നയന സുരേഷ് എന്റെ തളർന്നുകിടക്കുന്ന ഭാര്യയെ നോക്കാൻ പ്രാപ്തരായ സ്ത്രീകളിൽ നിന്നും എനിക്ക് വിവാഹാലോചന ക്ഷണിക്കുന്നു ജനാർദ്ദനൻ വയസ്സ് അറുപത്തിയേഴ് നക്ഷത്രം അനിഴം മുകളിൽ പറഞ്ഞ കണ്ടീഷനല്ലാതെ മറ്റു ഡിമാൻഡുകളില്ല അച്ഛന് നാണം എന്നൊന്നില്ലേ അതെന്താറ ഞാൻ നാട്ടിൽ തുണിയെടുക്കാതെ നടക്കണോ ഇത് വെച്ച് നോക്കുമ്പോൾ തുണിയില്ലാതെ നടക്കുന്നത് എത്ര ഭേദം അമ്മക്ക് വയ്യെങ്കിൽ ഹോം മേഴ്സിന് നിർത്ത അല്ലാതെ വേറെ കല്യാണം കഴിക്കല വേണ്ട സൊസൈറ്റിയിൽ ഞങ്ങൾക്കൊരു നിലയും വിലയും ഉണ്ട് അത് ഇല്ലാണ്ടാക്കരുത് ആഹാ ഏത് സൊസൈറ്റിയിലാണെന്ന് ഇത്ര വില നീ ഇപ്പോഴും ലൊക്കോ പൈലറ്റ് ജനാർദ്ദന്റെ മക്കളെന്ന പേരിൽ തന്നെ അറിയണേ കൂടുതലൊന്നും പറയാതെ അയാൾ ഫോണ് കട്ട് ചെയ്തു ജനാർദ്ദനൻ വാരി കിടക്കുന്ന മുറിയിലേക്ക് നടന്നു അവളുടെ നില മോശമാണ് ഒന്നും മിണ്ടാതെ അങ്ങനെ കിടക്കുകയാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണതാണ് അതുവരെ എല്ലാത്തിനും ഒടുത്തൊരുങ്ങി ഓടി നടന്നവളാണ് തിരിച്ചു കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ മാസങ്ങളോളം ഐശുവിന് മുന്നിൽ കാവലിരുന്നു അന്നൊക്കെ വിളിക്കാത്ത ദൈവങ്ങളില്ല സമൃദ്ധിയിൽ വളർന്നത് കൊണ്ട് പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നാണ് അയാളുടെ വിശ്വാസം അല്ലെങ്കിൽ അയാൾ സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്യില്ലല്ലോ അയാൾക്ക് ഈ വയസ്സാൻ കാലത്ത് എന്തിന്റെ കേടാ നമ്മുടെ അസോസിയേഷനിൽ ഇത് ആദ്യ സംഭവമാണ് അസോസിയേഷനിലോ ഇത് എവിടെങ്കിലും നടക്കണ കാര്യ മനുഷ്യന് നാണക്കേടുണ്ടാക്കാൻ ഓരോരുത്തർ ഇയാൾ ഇത്തരക്കാരനാന്ന് കരുതിയില്ല നാട്ടുകാർക്ക് വരെ ചീത്ത പേരുണ്ടാക്കാൻ ഇയാൾക്കെന്തപ്പോ ഇങ്ങനെ തോന്നാൻ കെട്ടിയോള് കിടപ്പായില്ലേ നല്ല കാലം മുഴുവൻ ട്രെയിനും ഓടിച്ച് നടന്നു റെസ്റ്റ് എടുക്കാൻ കാലത്തേക്ക് വന്നപ്പോൾ കെട്ടിയോള് കെടുപ്പിലും ചോരും നീരമുള്ള മനുഷ്യൽ നിന്ന് മനുഷ്യനല്ലെന്ന് അയാൾ വേറെന്ത് കാട്ടാനാ എന്തായാലും പെണ്ണാന്വേഷണം കാര്യമായി നടക്കണ്ടെന്നാ കേട്ട് ഹലോ സാർ മേട്രിമോണിയിൽ നിന്നാണ് പറയൂ സാറിന്റെ ഡിമാൻഡ് അംഗീകരിച്ച് ഞങ്ങൾക്ക് രണ്ട് പ്രൊപ്പോസൽ കിട്ടിയിട്ടുണ്ട് ഡീറ്റെയിൽസ് കുറച്ച് കഴിഞ്ഞ് അറിയിക്കാം വളരെ നന്ദി അമ്മ തളർന്നു കിടന്നപ്പോ എത്തിനോക്കി പോയതല്ലേ പിന്നെന്തപ്പോ മൂന്നു മക്കളും കൂടി ഇപ്പോ വരാന്ന് വെച്ച് പിന്നെ ഇമ്മാതിരി ചെറ്റത്തരം ചെയ്യുമ്പോ നോക്കി നിൽക്കണോ ഞാനെന്താടാ ബെല്ലവന് കട്ടോ നാണണ്ട തന്നയാണെന്ന് പറയാൻ വയസ്സാകാലത്തെ ഇളക്കം ഞങ്ങൾക്ക് ഭാര്യ മക്കളും ഭാര്യ വീട്ടുകാരും ഒക്കെ ഉള്ളതാ അവരുടെ മുഖത്ത് നോക്കേണ്ടതാ ഞാൻ നിങ്ങളോട് ചെലവിന് ചോദിച്ചോ ഇല്ലല്ലോ അല്ലെങ്കിൽ ഇത്രനാളും എവിടെയായിരുന്നു മക്കള് എന്തായാലും അച്ഛന്റെ സ്വത്ത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാ മൂന്നാമതൊരുത്തി അത് തിന്നാൻ ഞങ്ങൾ സമ്മതിക്കില്ല ബാക്കി സ്വത്തുകളും കൂടി ഞങ്ങളുടെ പേരിലാക്കി അച്ഛൻ എന്താച്ചോ ചെയ്തോളൂ കടക്കടാപ്പുറത്ത് ഒരു ചില്ലിക്കാശ്ശ് നിങ്ങൾക്ക് ഇനി കിട്ടില്ല തന്റെ ഒരു കല്യാണം ഇനി ഇവിടെ നടക്കേല അങ്ങനെയുണ്ടായാൽ വല്ല വൃദ്ധസാനത്തിലും പോയി കിടക്കടോ അതാ ചെയ്യാ അല്ലാതെ ചാവാൻ കാലത്ത് നിങ്ങൾക്ക് സ്വത്തല്ല വേണ്ട ഞാൻ തരാം പിന്നെ അന്വേഷിക്കരുത് ഞങ്ങളെ എനിക്കും വയ്യാതായി തുടങ്ങി എൻ്റെ എന്തായാലും ഞങ്ങളെ നോക്കില്ലെന്നറിയാം പിന്നെ ഹോംലേസിലൊക്കെ നിർത്തിയിട്ട് വല്ലതും പറഞ്ഞ അവരവരുടെ നോക്കി പോകും ഇതാകുമ്പോ കൂടെ കാണുമല്ലോ കരുതി അല്ലാതെ അച്ഛന്റെ പൊട്ടബുദ്ദിക്ക് തോന്നിയതാ നിങ്ങളെ നാറ്റിക്കാനല്ല ഉം മതി ഇപ്പൊ പോകടുന്നു മക്കൾ പടിയിറങ്ങിപ്പോകുന്നത് നോക്കി അയാളിരുന്നു അയാൾ പതിയെ മുറിയിലേക്ക് നടന്നു അവൾ ഇപ്പോഴും കണ്ണടച്ച് കിടക്കാണ് മക്കൾ പറഞ്ഞത് ശരിയാ നീയുള്ള കാലം പറ്റുന്ന പോലെ ഞാൻ നിന്നെ നോക്കും അതുകഴിഞ്ഞാൽ എന്തെങ്കിലും വൃദ്ധസാധനം നോക്കണം നിനക്ക് മുന്നേ ഞാൻ മരിച്ച നീ എന്താടി ചെയ്യുക നിശബ്ദമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കൂടുതൽ സ്റ്റോറികൾക്ക് മല്ലു സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം